കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ നോക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലേക്കാണ്. ഒന്ന് ധർമ്മേടം, മറ്റത് വടകര. ധർമ്മേടം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പിണറായി വിജയൻ ഒപ്പം മത്സരിക്കാൻ എത്തുന്നത് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. പിന്നെയുള്ളത് വടകരയാണ്. 51 വെട്ടേറ്റ് മരിച്ച ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ, RNP നേതാവ്. കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റിയും VS പുസ്തകത്തെ പറ്റിയും കെ കെ രമ മനസ്സുറക്കുന്നു മീഡിയ മംഗളത്തോട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം. RNP എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടി ഒരു ജീവിതമാണെന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു ജീവിതം തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞത്. സഖാവ് ടി പി ചന്ദ്രശേഖരൻ രൂപം കൊടുത്ത ഒരു പാർട്ടിയാണ് RNP. CPMന്റെ വല ഇടത് CPMനുള്ള ഉൾപാർട്ടി സമരവും അതിന്റെ നയനിലപാടുകളും പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്നൊരു പുതിയ പാർട്ടി രൂപീകരിച്ചതാണ്. ആ പാർട്ടിയാണ് RNP. ഇന്നത് ഓൾ ഇന്ത്യ പാർട്ടിയായിട്ടും മാറിയിട്ടുണ്ട്. ആ പാർട്ടി തന്നെയാണ് തീർച്ചയായിട്ടും കരുത്ത് നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പാർട്ടിയുടെ ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടും അതിന്റെ പ്രവർത്തനമായി സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ ആശയങ്ങളും ആദർശങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നീട് പെട്ടെന്നൊരു മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. എന്തായിരുന്നു ഇതിന് പിന്നിലൊരു സാഹചര്യം? അല്ല, തികച്ചും വ്യക്തിപരമായിട്ടായിരുന്നു മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. മത്സരിക്കാനുള്ള താല്പര്യമില്ലായിരുന്നു. വ്യക്തിപരമായ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് മത്സരത്തിൽ നിന്നില്ല നേരത്തെ അറിയിച്ചതാണ് പാർട്ടിയെ. പക്ഷെ പിന്നീട് പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായി ആവശ്യപ്പെടുകയും പാർട്ടി തീരുമാനമെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അത്തരത്തിൽ ഒരു തീരുമാനം മാറ്റാനിടയായ സാഹചര്യം. പാർട്ടിയുടെ നിർബന്ധപ്രകാരമാണ് ആ തീരുമാനം മാറ്റേണ്ടി വന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുള്ള ഒരു പ്രതികാരമാണോ? പ്രതികാരമല്ല, മറിച്ച് രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് നിന്ന് അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി. നേരത്തെ സഖാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം വളരെ സജീവമായിട്ട് തന്നെ ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു മനുഷ്യനും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ, അല്ലെ, അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ തെരുവിൽ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടാവാൻ പാടില്ല. ഒരു കുടുംബവും ആ തരത്തിൽ അനാഥപ്പെടാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ അക്രമത്തിന്, അനീതിക്ക്, അഴിമതിക്ക്, സ്ത്രീ മുന്നേറ്റത്തിന് ഒക്കെ ജനങ്ങളുടെ ഒരു ശബ്ദമായി നിയമസഭയിൽ ഉണ്ടാവുക എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പിണറായി ഒരു നല്ല നേതാവാണോ? പിണറായി നല്ല നേതാവാണോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കത്ത് നല്ല നേതാവാണ്. പക്ഷെ ജനങ്ങൾക്കത് അദ്ദേഹം ഒരു നല്ല നേതാവല്ല. ഇത്രയും ധാർഷ്ട്യമുള്ള, അധികാരമുള്ള ഒരു ഭരണാധികാരിയെ കേരളം കണ്ടിട്ടുണ്ട്? ഒരു നേതാവിന് വേണ്ട ഏറ്റവും സവിശേഷമായ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കഴിയുന്ന, ഏറ്റവും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന, അവരിൽ ഒരാളായി നിൽക്കുന്ന ഒരാളായിരിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ കാണുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പക്ഷെ തീർച്ചയായിട്ടും പിണറായി അത്തരത്തിലൊരു വ്യക്തിയാണ് എന്ന് അനുഭവത്തിൽ കൂടെ, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള തെളിവുകൾ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ നേതാവായിട്ട് ഞാൻ പിണറായിയെ കാണുന്നില്ല. പക്ഷെ പ്രതിസന്ധി കാലഘട്ടത്തിൽ സഹായിച്ച ഒരു നേതാവ് എന്ന നിലയിൽ പിണറായിയോട് ജനങ്ങൾക്കുള്ള ഒരു ആരാധന കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പിണറായി ഒരു നല്ല നേതാവല്ല. അത് ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനൊന്നും ഒരു തർക്കവുമില്ല. അതൊരു ഭരണാധികാരി, ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ദുരിത കാലങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുക, അത് ആരായാലും ചെയ്യും. അത് പിണറായി വിജയന്റെ മാത്രം നേട്ടമല്ല, പിണറായി വിജയൻ അല്ല അതിലപ്പുറത്ത്. കഴിഞ്ഞ വർഷം കാലഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്തും മറ്റ് മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്ന കാലങ്ങൾക്കും ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാവും. അത് ഏതൊരാളുടെയും ബാധ്യതയാണ്. അതിനാണല്ലോ നമ്മൾ അധികാരത്തിലേറ്റുന്നത്. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ, അത് ഏത് വ്യക്തി എന്നതല്ലോ. തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രി ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഒരു തർക്കമായിട്ട് പറഞ്ഞിട്ടുമില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു ജനകീയനാണ് എന്ന് പറയുന്നതിൽ എങ്ങനെ അർത്ഥമെന്ന് എനിക്കറിയില്ല. കാരണം ഏതൊരു വ്യക്തിയെയും ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇവൻ മാനേജ്മെന്റ് വിചാരിച്ചാൽ ആൾക്കും ഒരു ജനകീയനാവാൻ കഴിയും. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനകീയനാണെങ്കിൽ എന്തിനാണ് വലിയ അംഗരക്ഷകരെയും വലിയ തോതിലുള്ള സെക്യൂരിറ്റിക്കാരെയും കൊണ്ട്, മൂന്നും നാലും വേണ്ടി സെക്യൂരിറ്റിക്കാരെയും കൊണ്ട് മാത്രം എപ്പോഴും സഞ്ചരിക്കുന്നത്? പൂർണ്ണമായിട്ടും ജനങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് മാത്രം എന്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല? അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എന്തുകൊണ്ട് ജനങ്ങളോട് വളരെ ധിക്കാരപൂർവ്വം സംസാരിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറുന്നു സഖാവ് പിണറായി വിജയൻ? കുട്ടികളോട് സംസാരിക്കുമ്പോൾ, പത്രക്കാരോട് സംസാരിക്കുമ്പോൾ, മീഡിയകളോട് സംസാരിക്കുമ്പോൾ, തീർച്ചയായിട്ടും മീഡിയകളോടൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
അത്തരത്തിലൊരു കാര്യമാണോ? അത് ഏത് ഭരണാധികാരിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്? എന്തുകൊണ്ട് പിണറായിയിൽ നിന്ന് മാത്രം അത്തരത്തിലുള്ള ഭാഷ ഉണ്ടാകുന്നു, അത്തരത്തിലുള്ള ശരീരഭാഷ ഉണ്ടാകുന്നു? എങ്ങനെയാണ് ഇദ്ദേഹം മികച്ച? ഞാനത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട ഒരു സവിശേഷമായ ക്വാളിറ്റി അല്ല അത് എന്നതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല, മറിച്ച് നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ, നമുക്ക് നമ്മൾ കാണുന്ന ഒരു ഭരണാധികാരി അങ്ങനെ ആയിരിക്കരുത് എന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്, അതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇടത് സർക്കാർ, അതായത് ഇനിയൊരു ജനറേഷൻ ഉണ്ടാകുന്ന സമയത്തും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്? അല്ല, ഏത് ഭരണകാലത്ത് എന്ന് നോക്കിയിട്ടല്ലോ പറയുന്നത്. വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരാള് പോലെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാൽ പോലും ഒരു വ്യക്തിയെ എതിർ രാഷ്ട്രീയം പറയുന്നതിന്റെ പേരിൽ തെരുവിൽ വെട്ടിക്കൊല്ലാൻ പാടില്ല. ചിലപ്പോൾ ആകസ്മികമായിട്ട് ചില സംഘർഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവാം, അത് ഏത് കാലത്ത് ഉണ്ടാകും. അതിലപ്പുറത്തേക്ക് ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി ഒരു വ്യക്തിക്ക് പിറകെ നടന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം അത് അവസാനിപ്പിക്കാൻ വേണ്ടി കരുതിക്കൊട്ടി നടത്തുന്ന കൊലപാതകത്തിനെ നമ്മൾ കൊലകം എന്ന് പറഞ്ഞ ആ ഒരു പേര് പോലും രാഷ്ട്രീയം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന പേര് പോലും അപ്രസക്തമാകേണ്ട കാലമായി ഇരിക്കുകയാണ്, അതുപോലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആര് നടത്തിയാലും അത്തരത്തിലുള്ള കൊലപാതകങ്ങളെ സർവശക്തി ഉപയോഗിച്ച് എതിർക്കും, അത് എതിർക്കപ്പെടുന്ന അത് ഈ സമൂഹം മുഴുവൻ എതിർക്കേണ്ടതാണ്. നമുക്ക് വേണ്ട അത്തരത്തിലൊരു സംസ്കാരത്തെ, അത്തരത്തിലൊരു രാഷ്ട്രീയത്തെ എന്നത് തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. വടകരയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ലൊരു വികസനം എന്താണ്? വടകര ഒരു കുറെ വർഷമായി, ഒരു 10-40 വർഷമായി വേണ്ടത്ര വികസനം വടകരയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വടകര ഇപ്പോഴും എല്ലാ കാര്യത്തിലും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതിൽ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടൗണുകളിലൊക്കെയുള്ള കുടിവെള്ളത്തിന്റെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം, തീരപ്രദേശങ്ങളിലുള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം, ഏറ്റവും അടിസ്ഥാന വിഷയമാണല്ലോ അത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതിന് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ടെക്നിക്കൽ കോളേജ് ഉൾപ്പെടെ യാതൊന്നും വടകര മണ്ഡലത്തിലില്ല, എടുത്തു പറയാനുള്ളത്. ആ മടപ്പള്ളി കോളേജിൽ തന്നെ വലിയ പഴയ ഒരവസ്ഥയിൽ നിന്ന് ഒട്ടും മുന്നോട്ട് വന്നിട്ടില്ല. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ മാറ്റം വടകര മണ്ഡലത്തിൽ കൊണ്ടുവരണം. ആരോഗ്യ മേഖലയിൽ വളരെ വലിയ മാറ്റം വടകര മണ്ഡലത്തിൽ കൊണ്ടുവരണം. ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രി, സാധാരണ മനുഷ്യർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ആശുപത്രികളുടെ വികസനം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇല്ലാത്തൊരു സംസ്കാരമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ രോഗികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗികൾ പാവപ്പെട്ടവരാണെങ്കിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർക്ക് സ്വന്തം കിടപ്പാടം പോലും വിറ്റ് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം പല സമയത്തും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ് തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടത്. ഇവിടുത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ അത് വേണ്ട രൂപത്തിലേക്ക് ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും അതിനെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റണം എന്നതുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പുതിയ പുതിയ സംഗതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് വികസനം കൊണ്ടുവന്ന് ഒരു നാടിനെ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാക്കി, ഒരു പ്രദേശമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഈ വടകര മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർഎംപിക്ക് എത്രത്തോളം വിജയ ശതമാനമാണുള്ളത്? 100% വിജയപ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രചരണവുമായിട്ട് പോകുമ്പോൾ ജനങ്ങൾ തരുന്ന സ്വീകാര്യത ആരോപത്തിലാണ്, ജനങ്ങളുടെ പ്രതികരണവും ആരോപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷപ്പെട്ടകരം സംബന്ധിച്ചുള്ളത്. UDFന്റെ ഒരു പിന്തുണ ആർഎംപിക്ക് ലഭിച്ചിട്ടുണ്ട്, എന്തായിരുന്നു ഇതിനെ പറ്റി ഒരു അഭിപ്രായം? അല്ല, അതൊരു വലിയൊരു രാഷ്ട്രീയ സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു UDF ഗവൺമെന്റ്, UDF കാർ പുറത്തു നിന്നുള്ള നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾക്ക് തന്നത്. യാതൊരു ഉപാധികളുമില്ല. തീർച്ചയായിട്ടും അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വടകര മണ്ഡലം ഒരു കാരണവശാലും കൈവിട്ടുകൂടാ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ തന്നത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മാത്രമാണോ അപ്പൊ UDF പിന്തുണ നൽകിയിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അവരുടെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം തന്നെയായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് ആര് പിന്തുണ തന്നതെന്ന് ഞങ്ങൾക്കത് സ്വീകരിക്കാം. പ്രത്യേകിച്ചും ഇവിടെ അക്രമ രാഷ്ട്രീയമാണ്, CPMന്റെ
രാഷ്ട്രീയ ഫാസിസത്തിനെതിരെയാണ് വളരെ കാലമായി ഞങ്ങൾ ഇവിടെ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഖാക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുക എന്നതാണ്. അതില്ലാത്ത ഒരു സാഹചര്യം വളരെ കുറച്ച് കാലങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളെ നിലയ്ക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. പല പ്രതിരോധങ്ങളും നടത്തിയത് ആ തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ജനകീയ മുന്നണി എന്ന നിലയ്ക്ക് തന്നെ മത്സരിച്ചിട്ടാണ് വലിയ വിജയം ഇവിടെ കൊഞ്ഞത്. അതൊക്കെ ഒരു ഈ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ആത്യന്തികമായി. രാഷ്ട്രീയം പറയണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം, മണ്ണിൽ കാല് നിവർത്തി ചവിട്ടി നിൽക്കാൻ കഴിയണം, കഴുത്തിന് മുകളിൽ തലയുണ്ടാകണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാനും പ്രവർത്തിക്കാനും കഴിയൂ. ആ ഒരു സാഹചര്യം ഇല്ലാത്തിടത്ത് തീർച്ചയായിട്ടും ഇതുപോലുള്ള ശക്തികളെ കൂട്ടുചേർന്നുകൊണ്ട് തന്നെയാണ് പ്രതിരോധ പ്രവർത്തനം നടത്താനും കഴിയൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ തന്നെയാണ് പോരാടുന്നത്. അത് മാത്രമല്ല, LDFന്റെ തുടർ ഭരണം ഒരു കാരണവശാലും ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ഗവൺമെന്റ് ആണ് എന്ന് തോന്നുന്നില്ല. ജന ഉപകാരപ്രദമായ ഏത് പദ്ധതിയാണ് നടപ്പാക്കിയതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനിയും ഒരു പിണറായി ഗവൺമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നാട് വലിയ രൂപത്തിൽ ആകുന്ന അവസ്ഥയുണ്ടാകും, പ്രയാസങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. RMB ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തത്. RMBയുടെ പ്രവർത്തകർ എല്ലാവരും ശക്തമായിട്ട് ആ തീരുമാനത്തിന് പിന്തുണയേകിക്കൊണ്ട് കൂടെയുണ്ട്. ഇടതിന്റെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ അച്യുതാനന്ദന്റെ ഒരു ബുക്കുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ പറ്റി ഒരു ജീവിതരേഖ എന്തപോലെ എഴുതിയതാണ്. അതിനകത്ത് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ, ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ വെട്ടിക്കൊല്ലാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? അതെ, അത് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് എന്ത് രാഷ്ട്രീയമാണ് എന്നത്, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ്. ആ തിരിച്ചറിവാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. അതിനാണ് മാറ്റം വരേണ്ടത്. ആർക്കും ഇവിടെ ജീവിക്കണം, എല്ലാ മനുഷ്യർക്കും ജീവിക്കണം. ഏത് രാഷ്ട്രീയമാണോ, ഏത് സംസ്കാരമാണോ, ഏത് മതമാണോ, ഏത് ജാതിയാണോ, എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്നൊരു ഇടമായിട്ട് നമ്മുടെ ഈ മണ്ണ് മാറേണ്ടതുണ്ട്. അവിടെ തന്റെ പാർട്ടിയിലല്ലാത്ത ആളുകളെ ഞങ്ങൾ അവസാനിപ്പിക്കും, ഞങ്ങൾ ഇല്ലാതാക്കും എന്ന ഒരു നയമുണ്ടല്ലോ, ആ നയത്തിന് തന്നെയാണ് എതിരെ നിൽക്കുന്നത്. അതാണ് അവസാനിപ്പിക്കേണ്ടത്. ഇത്രയും പൈശാചികമായി മനുഷ്യരെ കൊല്ലുന്നൊരു സംസ്കാരം എന്തിനാണ് ഈ നാട്ടിന്? എന്തിനാണ് അത്തരത്തിലൊരു രീതി? മനുഷ്യരെ ക്വട്ടേഷൻ സംഘങ്ങളാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിന് എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ആ ക്വട്ടേഷൻ സംഘം നമ്മുടെ നാട്ടിൽ വേണോ? എന്തുകൊണ്ട് സ്നേഹത്തിന്റെ നന്മയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൂടാ? എന്തുകൊണ്ട് സമാധാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ, സംവാദാത്മകമായ രാഷ്ട്രീയമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറ്റിക്കൂടാ? അത്തരത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉയരേണ്ടതല്ലേ? അതല്ലാതെ കുറെ ക്രിമിനൽ സംഘങ്ങളെ വളർത്തിക്കൊണ്ട്, കുറെ ക്വട്ടേഷൻ സംഘങ്ങളെ വളർത്തിക്കൊണ്ടല്ല രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത്. അതിനല്ല രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകേണ്ടത്. ഇടതെന്ന് പറഞ്ഞത് ഒരു അക്രമ രാഷ്ട്രീയം മാത്രമാണെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് നേതൃത്വം കൊടുക്കുന്ന ചില സംഘടനകൾ നേതൃത്വം കൊടുക്കുന്നു പല സമയത്തും എന്നുള്ളതാണ് അനുഭവങ്ങൾ മുന്നിലുള്ളത്. കാരണം വെച്ചാൽ കുറെ കാലമായിട്ട് ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തുകയും അതിനുവേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും അതൊരു സ്ഥാപനമായി കൊണ്ട് നടക്കുകയും ചെയ്യുകയാണ്. കൊലപാതക നടത്തുന്ന ഒരു സ്ഥാപനമായി, കൊലയാളി സംഘങ്ങളുടെ സ്ഥാപനമായി ഒരു പാർട്ടി മാറുന്ന കാഴ്ച കാണുമ്പോഴാണ് അത് പറയുന്നത്. അങ്ങനെ ഒരു ഇടതിനെയല്ല ഇവിടുത്തെ നാട് ആഗ്രഹിക്കുന്നത്, അതല്ല ഇടതുപക്ഷം. അപ്പം എന്തായാലും RMBക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. താങ്ക് യു സോ മച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ RMBയുടെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയും വടകരയുടെ വികസനങ്ങളെ പറ്റിയുമാണ് രമ നമ്മളോട് പറഞ്ഞത്. അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.